رحمانا يا الله، رحيما يا الله، غفورا يا الله، عزيزا يا الله، عليما يا الله، اسماء الحسنى உடமைய يا الله. ஆ اللهு மதி அதുകൊണ്ട് നമുക്ക് മറ്റൊന്നും ആവശ്യമില്ല. அதே கவி படிப்பിച്ചതുപോലെ இங்கான தாபிரு அஹ்மதி முதவஹிப ஃபஅனல் முகிர் பிஅன்னனி வஹாபி. ஆ முஹம்மது நபியை பின்பற்றிக்கொண்டு சரியாய வஹாபின்ட அடிமையாய் வஹாபியாய் மாறுக. அதே லகுபதுன் துர்ஜா ولا وثن ولا قبر له سبب من الاسباب كلا ولا هجر ولا سجر ولا عين ولا نسب من الانصاب ادي ஒரு குப்பையும் வேண்டா, ஒரு வசன விக்கிரகம் வேண்டா, ஒரு கபரும் வேண்டா, ஒரு தர்கையும் வேண்டா, ஒரு ஜாரவும் வேண்டா. كلا ولا هجر ولا سجر கல்லும் வேண்டா, மரவும் வேண்டா, ஜின்னும் வேண்டா, மலக்கும் வேண்டா. ولا نسب من الانصاب ஒரு நாட்டக்குட்டியும் அவசியமில்ல, ஒரு പ്രതിഷ്ഠയും ആവശ്യമില്ല. സത്യം ചെയ്യപ്പെടാൻ, നേർച്ചർപ്പിക്കപ്പെടാൻ നേർച്ചക്കുറ്റി ആവശ്യമില്ല. ഹസ്ബി അല്ലാ, അല്ലാഹു മതി. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുജാഹിദ് പക്ഷത്തിന്റെ വിഷാദരണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉമാനപ്പെട്ട സുന്നി പക്ഷത്തിന്റെ വിഷാദരണമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحبه أجمعين. أما بعد، بسم الله الرحمن الرحيم. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم يا خير من دفنت بالقاء علومه فطاب من طيبهن القاء والأكم. ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ, മുസ്ലിങ്ങൾക്കിടയിലുള്ള പലപ്പോഴും തർക്കവിഷയമാകുന്ന, വളരെ ഗൗരവമാകുന്ന ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സത്യത്തെ സത്യമായി മനസ്സിലെടുക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വലിയ അപരാധമാകുന്ന ശിർക്കിൽ നിന്നും അല്ലാഹു നമ്മേവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. മുസ്ലിങ്ങളെ ശിർക്ക് ആരോപിക്കുന്നതിനെ തൊട്ടും അല്ലാഹു നമ്മേവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. മുജാഹിദ് പക്ഷത്ത് നിന്ന് ചെറിയൊരു വിശദ അവതരണം ഇവിടെ നടന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ സൂചിപ്പിച്ച വിഷയങ്ങളെ കൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. അതിനു മുന്നൊരു കാര്യം പറയാൻ ഞാൻ ആരോപിക്കുകയാണ്, ഉദ്ദേശിക്കുകയാണ്. ശിർക്കാരോപണം എന്നുള്ളത്, ഞാൻ എന്റെ വിഷയത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു വിഷയം പറഞ്ഞു, ഇന്ന ശിർക്ക ലുൽമുൻ അലീം, ശിർക്ക് വളരെ ഗൗരവമുള്ളൊരു തെറ്റാണ്. ആ ശിർക്ക് ചെയ്യുന്നവൻ മുസ്ലിങ്ങളല്ല എന്നതിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ ശിർക്ക് ചെയ്യാത്തവരെ ശിർക്കന്മാരായി ആരോപിക്കലോ വളരെ ഗൗരവമുള്ള ഒരു തെറ്റുകൂടിയാണ്. മഹാന്മാരാകുന്ന ഇമാമുകളൊക്കെയും അതിനു മുന്നേ മഹാന്മാരാകുന്ന പ്രവാചകന്മാരൊക്കെയും ഈ വിശുദ്ധമായ ദീനിന്റെ ഏറ്റവും വലിയ തത്വസംഹിതയായി ഈ സമൂഹത്തിന് പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദും അതിന് വിരുദ്ധമാകുന്ന ശിർക്കനാരോപണവും, അതിന് വിരുദ്ധമായി നമ്മൾ പലരും, നമ്മളല്ലാത്ത മുസ്ലിങ്ങളല്ലാത്ത പലരും വിശ്വസിക്കുന്ന ശിർക്കിന്റെ പക്ഷവുമാണ്. അതിനെ എതിർക്കാനാണ് നമ്മുടെ പ്രവാചകന്മാരും ഇമാമുകളൊക്കെയും ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ശിർക്ക് ചെയ്യാത്തവരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് ഏറ്റവും വലിയ ബിദ്അത്ത് ചില ആളുകൾ നമ്മുടെ ഏറ്റവും ഐക്യത്തോട് പോകുന്ന നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുവരികയാണ്. ഒരു മുസ്ലിം സമൂഹത്തെ ശിർക്ക് ചെയ്യാത്തൊരു വിശ്വാസികളെ ശിർക്ക് ആരോപിക്കൽ തന്നെ വിദേഹത്താണ്, ഏറ്റവും വലിയ കടുത്ത അപരാധമാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ മുസ്ലിങ്ങളായി പോകുമെന്നാണ് ഹബീബ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മുടെ വിഷയാവതാരകൻ ആദ്യം തന്നെ ഓതിയതും അത് തന്നെ, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും. ഈ ആയത്ത് നമ്മളിപ്പം കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവരുടെ മറുകക്ഷി ഈ ആയത്ത് ഓതിയിട്ടാണ് ഇവർ മുശ്രിക്കുകളാണ് എന്നിപ്പോ പറയുന്നത്. അതുകൊണ്ട് നമ്മളത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല.
കാരണം മിന്തദുഹു എന്ന് പറയുമ്പോ അതിൽ ജിന്നു കൂടി പെട്ടു എന്ന് മുഫസ്സിറുകൾ പറയുന്നു. അതുകൊണ്ട് നിങ്ങളും ശിർക്കല്ലേ ചെയ്യുന്നത് എന്ന് മറുപക്ഷത്തെ ഔദ്യോഗിക മുജാഹിദ് പക്ഷിയോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ നമ്മളത് വിശദീകരിക്കേണ്ടില്ല. കൂടുതൽ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും മുമ്പൊക്കെ ആരോപിച്ച ഒരായത്താണല്ലോ അത്, ഇനിയും ഇങ്ങനെ കൊണ്ടുവരണല്ലോ, അത് നിർത്തിപ്പോയി എന്നാരെങ്കിൽ കരുതുന്നത് കൊണ്ട് ചിലപ്പോൾ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും, സാരമില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഖിയാമത്ത് നാള് കാലഘട്ടത്തിൽ സിർക്കിന്റെ ആളുകൾ ഇവിടെ വരുമെന്ന് ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ആയത്താണ്, ഒരു ഹദീസാണ്. എന്നാൽ ഇമാം അൽ ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ അഖാഫു അലൈക്കും അൻ തുശ്രികു ബഅദി, എനിക്ക് ശേഷം എന്റെ ഉമ്മത്തുകളിൽ ആരും ശിർക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. ഖിയാമത്ത് നാളിന്റെ അവസാന കാലഘട്ടത്തിൽ ചിലപ്പോ അങ്ങനെയൊക്കെ വന്നേക്കാം, അത് മറ്റൊരു കാര്യം. റസൂലുള്ളാഹി അസന്നിഗ്ധമായി ഇവിടെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം, എന്റെ ഉമ്മത്തിൽ ശിർക്ക് വരൂല എന്നാ. ഇതൊന്നും മനസ്സിലാക്കാതെ, ഹദീസിന്റെ വാചകങ്ങൾ മനസ്സിലാക്കാതെ പലപ്പോഴും നമുക്ക് തെറ്റുപറ്റി എന്നത് ഇവർ ആലോചിക്കണം. ഈ സമയത്ത് പ്രത്യേകിച്ച് ഉറത്തുകയാണ്. മറ്റൊന്നവര് പറഞ്ഞത് നമ്മളുടെ വിഷയാവതരണത്തിൽ തന്നെ പ്രാർത്ഥന ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാ. ആ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ വിശദീകരിച്ചു കൊണ്ടാ പറഞ്ഞത്. പ്രാർത്ഥന എന്ന് നിങ്ങൾ എഴുതിയപ്പോ അതിനെ ഗണ്ണിച്ചുകൊണ്ട് സഹായാർത്ഥന ശിർക്കല്ല എന്ന് എഴുതിയ അത് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പ്രാർത്ഥനക്ക് സഹായാർത്ഥന എന്ന അർത്ഥം ഉണ്ടെന്നല്ലേ അതിനെ പറഞ്ഞതിന്റെ അർത്ഥം. സഹായാർത്ഥന ശിർക്കല്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കെതിരെയുള്ള വാദമാണല്ലോ, അതുകൊണ്ടാണല്ലോ ഇവിടെ സംവാദത്തിന് ഇരുന്നത്. അപ്പം പ്രാർത്ഥനയ്ക്ക് രണ്ടർത്ഥമുണ്ട്. സഹായാർത്ഥന അത് നിങ്ങൾ അൽമനാറും പറഞ്ഞിട്ടുണ്ട്, ഇൻഷാല്ലാ ആവശ്യം വരുമ്പോൾ അത് വായിക്കാവുന്നതാണ്. അപ്പൊ ഈ അർത്ഥത്തിലുള്ള അത് എന്റെ കൂടെ തന്നെ അദ്ദേഹം കൗലുസ്സദീദും കൊണ്ടുവന്നു. കൗലുസ്സദീദ് വായിക്കത്തന്നെ മനസ്സിലാകും അള്ളാഹുവിനോട് നടത്തേണ്ട ഉടമയോട് നടത്തേണ്ട പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ. അതാ കൗലുസ്സദീദ് പറഞ്ഞത്. എന്നാ പ്രാർത്ഥന സഹായാർത്ഥന എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന സഹായാർത്ഥനയുടെ ഭാഷ ഉപയോഗിക്കുന്ന പ്രാർത്ഥന നടത്തുന്നതുകൊണ്ട് തെറ്റില്ല. അങ്ങനെ നടത്തുന്ന ആളുകളെ ശിർക്ക് ആരോപിക്കൽ തെറ്റാണ്, കടുത്ത ബിദഅത്താണ്, ഈ സമൂഹത്തിന് മുന്നിൽ പറയാൻ പറ്റാത്തൊരു വാദമാണെന്ന് ശുദ്ധരായ ഉലമാക്കളൊക്കെയും നമ്മളെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് മുശ്രിക്കുകൾ അങ്ങനെ പറഞ്ഞിരുന്നു, അല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു ആയത്ത. പലപ്പോഴും നിങ്ങൾ ഓതുന്നതാ, പലപ്പോഴും ഞങ്ങൾ എഴുത്തിലും കുത്തിലുടക്കെയും അതൊക്കെ നിങ്ങൾ വിശദീകരിച്ചതാ. എങ്കിൽ കൂടി പറയുന്നു, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അം ഖുലിഖു മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ. അവരോട് നിങ്ങളാണോ ആകാശഭൂമി സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അല്ലാഹു ആണോ എന്ന് ചോദിച്ചാലൊക്കെ അവർ അല്ലാന്നൊക്കെ പറയുമെങ്കിലും ബൽ ലാ യൂഖിനൂൻ, അവർ ഉറച്ച് വിശ്വസിക്കാത്തവരാണ്, അവരെ വാക്കുകളിൽ മാത്രമേ അത് പ്രകടമാകൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. തീർന്നോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അന്നഹും ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാ അന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാ യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാ എന്നവരോട് പറഞ്ഞാൽ അവർ ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിക്കൂല, അവരങ്ങനെ പറയൂല. മരണവേളയിൽ പോലും പോയി പറഞ്ഞാൽ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു നിങ്ങളൊന്ന് മരിക്കൂ എന്ന് പറഞ്ഞാൽ അതുപോലും ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുകയും അങ്ങനെ ചെയ്യുന്നവരെ തടഞ്ഞ ചരിത്രം ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാമുകൾ നല്ലോ ദീൻ പഠിക്കേണ്ടത്, അതാണല്ലോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തഫ്സീറുകൾ ഒന്ന് അമർത്തി നോക്കൂ, നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്ന് ഈ സമയത്ത് പ്രത്യേകിച്ച് ഉണർത്തുകയാണ്. മാത്രമല്ല മറ്റദ്ദേഹം ഉണർത്തിയത് മുശ്രിക്കീങ്ങൾ കടലിന്റെ ആഴിയിലെത്തിയാൽ മുഖലിസീന ഇഖ്ലാസോടുകൂടെ പ്രാർത്ഥിക്കുന്ന പറഞ്ഞ് തഫ്സീറുകൾ ഒന്ന് പരിശോധിച്ചുകൂടായിരുന്നു. മുഖലിസീനൽ അൽ മുസബ്ബിരീനൽ ഇഖ്ലാസ, ഇഖ്ലാസിനെ കോലപ്പെടുത്തിയിട്ട് ഇഖ്ലാസ് ഉണ്ട് എന്ന രൂപത്തിൽ അവരുടെ മനസ്സിൽ അപ്പോഴും നിഫാഖാണ്, അവർക്ക് വിശ്വാസമില്ല. ബല്ലാ യുഖിനൂൻ, അവർ വിശ്വസിച്ചിട്ടേ ഇല്ല എന്ന് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട ഇമാമുകളൊക്കെയും വളരെ ശരിയായ അർത്ഥത്തിൽ തന്നെ നമ്മോട് ഇത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരോട് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, ശിർക്കാരോപണം വലിയ കാര്യമല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ശിർക്കിനൊരു മാനദണ്ഡം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ ശിർക്കിനിവിടെ ഒരു മാനദണ്ഡം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്താ നിങ്ങൾ കൊണ്ടുവന്ന മാനദണ്ഡം? അബൗദിക സഹായം, അബൗദിക സഹായം അല്ലെങ്കിൽ മറഞ്ഞ വഴിയിലുള്ള സഹായം, ഇത് ശിർക്കാണെന്നാ. ചിലപ്പം പറയും മനുഷ്യ കഴിവിന് അതീതം. അപ്പൊ ഇപ്പൊ ജിന്നിന്റെ വാദത്തോടെ ജിന്നും കൂടി വന്നപ്പോ പുതിയ വഹയക്കിറങ്ങി, ജിന്നിനോട് ചോദിക്കാം അതിൽ ശിർക്ക് കാണേണ്ടതില്ല എന്ന് നാഴികക്ക് 40 വട്ടം എഴുതിയ നിങ്ങൾ, എന്നിട്ടും മിൻ തദുഹും മോദിയതിലുള്ള ജാള്യത നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ. ഈ ജിന്നി വിവാദം വന്നപ്പോ മനുഷ്യ കഴിവിന് അതീതം എന്ന് പറഞ്ഞാ നമ്മളും കൂടി അതിൽ പെട്ടുപോകും, നമ്മളും ശിർക്കന്മാരായി പോകും. അതുകൊണ്ട് തിരുത്തി, നമ്മൾ മനുഷ്യ കഴിവിന് അതീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം സൃഷ്ടി കഴിവിന് അതീതമാണെന്ന് വായിക്കേണ്ടതാണ്.
ഇപ്പൊ പുതിയ നിർവചനം കൊണ്ടുവന്നു. ആകട്ടെ, ഞങ്ങളത് സമ്മതിക്കുന്നു. സൃഷ്ടികഴിവിൻ അതീതമായിട്ട് എത്ര എത്ര സംഭവങ്ങൾ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറവി രോഗം ബാധിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയി. എന്നിട്ട് നബിയോട് പറയുന്നത്, നബിയേ ഇന്നീ സമിഅ്തു മിൻക ഹദീസൻ കസീറ ഒരുപാട് ഹദീസുകൾ ഇന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഫശേ ഫൻസാ, അതൊക്കെയും ഞാൻ പറന്നു പോകുന്ന നബിയേ, എന്താ അതിന്റെ പരിഹാരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയുന്നത്, നീ എന്നോട് ഇത് പറയാൻ പാടില്ല, കാരണം മറവി മാറ്റേണ്ടത് അല്ലാഹുവാണ്, എന്നോട് ഇത് പറയാൻ പാടില്ല എന്നല്ല. റസൂലുള്ളാഹി പറയുന്നത്, ബുസ്തിരിദാ അക, നിന്റെ തട്ടം ഒന്ന് വിരിക്കൂ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് റസൂലുള്ളാഹിയുടെ യദു ശരീഫ കൊണ്ട് എന്തോ ഒന്ന് കോരിയെടുത്തു, ആ തട്ടത്തിലേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ ലുമ്മഹു, അത് നിന്റെ നെഞ്ചോട് നീ ചേർക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് കേട്ടതിന് ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഫലമംതുഹു, ഞാൻ അത് കൂട്ടി. അതിനുശേഷം ഞാൻ ഹദീസ് മറന്നിട്ടേ ഇല്ല എന്ന് ഇമാം അൽ ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഇത് അബൂദിക സഹായല്ലേ? ഇത് അബൂദികമല്ലേ? ഭൗതികമാണോ? ഇതും പറഞ്ഞാ പിന്നെ അടുത്ത ചോദ്യം, മരിച്ചിട്ടില്ലല്ലോ. ശിർക്കിന് ആരാണ് കൂട്ടരെ? മരിച്ചിരിക്കുന്നു, ജീവിച്ചിരിക്കുന്നു എന്നൊരു മാനദണ്ഡം. മരിക്കുമ്പോ ശിർക്ക്, ജീവിച്ചാ ശിർക്കില്ല, ഇങ്ങനൊരു മാനദണ്ഡം ലോകത്ത് ഏത് ഉലമാ ആ പഠിപ്പിച്ചത്? പുതിയ നിർവചനമല്ലേ നിങ്ങൾ കൊണ്ടുവന്നത്? ഈ ഒരു നിർവചനം ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ഇജ്മായിലുണ്ടോ? ഖിയാസിലുണ്ടോ? ലോകത്തെ ഏതെങ്കിലും ഇമാമിന്റെ ഉദ്ധരണിയിലൂടെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഞങ്ങൾ വെല്ലുവിളിക്ക, കാരണം ഏറ്റവും വെല്ലുവിളിക്കേണ്ട സദസ്സാണല്ലോ ഇത്. എന്തെങ്കിലും ഉണ്ടെങ്കിട്ട് വരട്ടെ. ഈ ഒരു സിറിക്കിന്റെ നിങ്ങളെ മാനദണ്ഡത്തിന് ഒരു ഹദീസെങ്കിലും, ആയത്തില്ല, ഹദീസില്ല, ഇജ്മായില്ല, ഖിയാസില്ല, ഒരു ഇമാമിന്റെ ഉദ്ധരണിയും കൊണ്ടുവന്ന് തെളിയിക്കാൻ സാധിക്കുമോ? ഇല്ലേ? ഇല്ല. ചെറുക്കിനെ സംബന്ധിച്ചൊക്കെ ഇപ്പം വന്ന ചർച്ചയല്ല, ഈ ഒരു നൂറ്റാണ്ടിൽ വന്ന ചർച്ചയല്ല. ഇത് പ്രവാചകന്മാർ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി, നൂഹ് നബി തുടങ്ങി, മഹാനായ ഹബീബ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാവരും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇമാമുകളൊക്കെ അവരൊക്കെ ചെറുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു നൂറ്റാണ്ടിൽ വേണ്ട ചർച്ചയല്ല. പുതിയ നിർവചനം കൊണ്ടുവന്നിട്ട് ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്ന ഈ പരിപാടി നിങ്ങൾ നിർത്തണം. വളരെ ബാലിശവും നിർത്തകുമായ ഈ ശിർക്കിന്റെ മാനദണ്ഡം നിർത്തിയേ പറ്റൂ. ഈ സംവാദത്തോട് അത് തീരണം. ഇൻഷാ അല്ലാ അത് പഠിപ്പിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരോട് ഞാൻ പ്രത്യേകിച്ച് ഉണർത്തുകയാണ്, ഇമാമുകൾ പറഞ്ഞിട്ടുണ്ടോ? ഖുർആനും ഹദീസും ഇല്ല, ഇവരെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇമാമുകൾ പറഞ്ഞിട്ടുണ്ടോ? ഇമാമുകളും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇമാമുകള് ഒരു ഹദീസ് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ, ഇമാമുകൾ അവരുടെ കിതാബുകളിൽ ലൈഫായ ഹദീസ് പോലും ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കല്ലെന്നതിന് തെളിവാണെന്ന് പല സ്ഥലങ്ങളും നിങ്ങൾ എഴുതി വിട്ടിട്ടില്ലേ? എഴുതി വിടുമ്പോൾ ചിന്തിക്കണമായിരുന്നു, അത് ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ വാക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ പറയട്ടെ, ഇസ്തിഹാസെ അംഗീകരിച്ച എത്ര ഉലമാക്കലുണ്ട്? മുജ്തഹിദിന്റെ പണ്ഡിതന്മാരില്ലേ? അതുപോലെ തന്നെ നാല് മദ്ഹബിലെ പണ്ഡിതന്മാരും ഇല്ലേ? ഇവരൊക്കെയും അവരെ കിതാബുകളിൽ ഇസ്തിഹാസയുടെ ഒരുപാട് ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടില്ലേ? ഈ ഹദീസുകൾ ഉദ്ധരിച്ചിട്ട്, ഈ ഹദീസുകൾ പറഞ്ഞിട്ട് പലപ്പോഴും സ്വഹീഹായ ഹദീസ് ഹാദാ ഇസ്നാദുൻ സ്വഹീഹുൻ, ബഹുമാനപ്പെട്ട സഹാബി വരുന്നത് ഇസ്തിഹാസ പറഞ്ഞുകൊണ്ട് ഹാദാ ഇസ്നാദുൻ സ്വഹീഹുൻ, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞു, ഫതുഹുൽ ബാരി ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല പറഞ്ഞു, ഈ ഹദീസ് സ്വഹീഹാണ്. ലൈഫായ ഹദീസ് പിടിച്ചിട്ട് അത് ഹിജ്റ നാലിലെയും അഞ്ചിലെയും നൂറ്റാണ്ടിൽ ആളുകൾ ഹദീസ് ഷെരീഫിൽ കൊണ്ടുവന്നത് കൊണ്ട്, ഈ ഹദീസ് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ശിർക്കില്ല എന്ന് ബോധ്യപ്പെട്ടു എന്ന് എഴുതി നിങ്ങളോട് ഞങ്ങൾ പറയട്ടെ. അതിനു മുമ്പ് ഇസ്തസ്ഖലി ഉമ്മത്തിക്ക എന്ന ഹദീസ് കൊണ്ടുവന്നിട്ടില്ലേ? അത് സ്വഹീഹ് കൂടിയല്ലേ? അതുപോലെ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യൻ മഹാനായ നബിയുനാ മുഹമ്മദും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഷെരീഫിൽ എത്തിയിട്ട് ഷാമിൽ നിന്ന് മദീനയിൽ വന്ന് ഏഴ് ദിവസം കൊണ്ട് അദ്ദേഹം തിരിച്ചുപോയി, എത്രയെ? രണ്ടര ദിവസം കൊണ്ട്. എന്താ അതിന്റെ കാരണമെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബി വര്യനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, ബിദുആഹി ഇൻദ ഖബറിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതശഫ്ഉഹി ബിഹി ബിതഖരീബി തരീഖിഹി, അദ്ദേഹത്തിന്റെ വഴി കുടുസായി കിട്ടാനുള്ള കാരണം എന്താ? പെട്ടെന്ന് എത്താനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ പോയി ശഫാഅത്ത് തേടിയത് കൊണ്ടാണ്. ഇത് ഉദ്ധരിച്ചില്ലേ ബഹുമാനപ്പെട്ട ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു? ഈമാൻ നബി മുശ്രിക്കാണോ? ബഹുമാനപ്പെട്ട മാവറദീമ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരും അതുപോലെ നാല് മദ്ഹബിന്റെ ഉലമാക്കളും ഹജ്ജ് ചെയ്യുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഹജ്ജ് ചെയ്തതിന് ശേഷം അവരെവിടേക്ക് പോകണം? മദീന ഷെരീഫയിലേക്ക് പോകണം. എന്നിട്ടോ മദീന ഷെരീഫയിലേക്ക് പോയിട്ട് അവര്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സംഘടകൻ റൗളാ ശരീഫിലേക്ക് പോകണം. എന്നിട്ടോ ഇമാമൻ നബി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അതിനു മുമ്പുള്ള അഞ്ചാം നൂറ്റിലെ പണ്ട നൂറ്റാണ്ടിലെ പണ്ടനാകുന്ന ഇമാം മാബർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, സുമ്മ റിയർജു ഇലാ മൗഖിഫിഹിൽ അവ്വൽ ഖിബാല തവജിഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് പോകണം. വയതവസ്സലു ബിഹി, എന്നിട്ട് റസൂലാനോട് തവസ്സുൽ ചെയ്യണം. ഫി ഹഖ് നഫ്സിഹി വയതശഫഉ ബിഹി ഇലാ റബ്ബിഹി, അവൻ തവസ്സുൽ ചെയ്യണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് അല്ലാഹുവിലേക്ക് അവൻ തശഫഉ നടത്തണം. എന്നിട്ട് ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു മാമാബ റളിയല്ലാഹു അൻഹു എന്നാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയാണ് വമിൻ അഹ്സനി മാ യഖൂൽ മാ ഹഖഹു അസ്ഹാബുന അനിൽ ഉതുബി, ഇതിൽ ഏറ്റവും നല്ല വാചകം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയിട്ട് പറയേണ്ട ഏറ്റവും നല്ല വാചകം എന്താ? മുസ്തഹ്സിനില്ല, വെറുതെ പറഞ്ഞതല്ല, അത് നല്ലൊരു സംഭവമായിട്ട് എണ്ണി പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പറയാണ്. കുന്തു ജാലിസൻ ഇൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉതുബി പറഞ്ഞത്രേ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ര ശരീഫിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ആ റാബി വന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാ, നബിയേ അങ്ങയുടെ ഖുർആനിൽ ഞാൻ കേട്ടിട്ടുണ്ട്, വലൗ അന്നഹും ഇല്ലലമു അൻഫസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ് വസ്തഗ്ഫറ ലഹും റസൂല ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഈ ആയത്ത് ഇസ്തിഗാസയുടെ തെളിവായിട്ടാണ് മഹാനായ ഇമാമൻ നബി റളിയല്ലാഹു അൻഹു പറയുന്നത്, മാലി മദ്ഹബിൽ ഇമാമുകളും പറയുന്നത്. ഇമാമുകൾ ശിർക്ക് ചെയ്യുമോ? ഞങ്ങളെ ചോദ്യ ഉത്തരം നിങ്ങൾ പറയണം. ഇമാമുകൾ ശിർക്ക് ചെയ്യുമോ? ശിർക്ക് ചെയ്യില്ല എന്ന് നിങ്ങളെ ഇസ്ലാഹ്. ഞാൻ വായിക്കുക, ഇതാ ഇവിടെ ഈ ഹദീസ് അനുസരിച്ച് സ്വാലിഹീങ്ങളായ ഉലമാക്കൾ അമൽ ചെയ്തു എന്നാണ് ഇമാം ബൈഹഖി പ്രസ്താവിക്കുന്നത്. ഹിജ്റ 4-5 നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഉലമാക്കളോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള സലഫുകളിൽപ്പെട്ട ഉലമാക്കളോ ആണ് ഉദ്ദേശമെന്ന് വ്യക്തമാണ്. അങ്ങനെയാണെന്ന് വരുമ്പോൾ അവരാരും ഇതിൽ ശിർക്ക് കണ്ടില്ലെന്ന് വ്യക്തം. തീർന്നിട്ടില്ല. എത്ര സ്ഥലത്ത് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ള പോലും ശിർക്കിന്റെ ഹദീസ് ഉദ്ധരിക്കൂല എന്ന് പറഞ്ഞത്. എന്നാൽ അത് ലൈഫായ ഹദീസ് കൂടിയാ. സ്വഹീഹായ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇതിന്റെ ഇസ്നാദ് സ്വഹീഹാണെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ള ഫതുൽ ബാരിയിൽ പറഞ്ഞിട്ട് ശിർക്ക് വരൂല എന്നങ്ങ് പറഞ്ഞു. നിങ്ങൾ ഇസ്തിഗാസ ചെയ്യണ്ട, ശിർക്കില്ല എന്നെങ്കിലും എഴുതി വെക്കാനുള്ള ആർജവം നിങ്ങൾക്ക് ഉണ്ടാകണ്ടേ? എന്തേ ഇരട്ടത്താപ്പ്? മഹാന്മാരോട് ചോദിക്കുമ്പോ ശിർക്ക്, ജിന്നുകളോട് ചോദിക്കുമ്പോ ശിർക്കല്ല. ഇപ്പൊ ഇവിടുന്ന് വിശ്യാവതരകം പറഞ്ഞു, ജിന്നിനോട് തേലും വേണ്ട, അത് ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അതെന്താ വ്യക്ത? ശിർക്കാണോ അല്ലേ? ഇതാ ഇവിടെ ചർച്ച. മക്കാ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായി തമ്മിലുള്ള തർക്കത്തിൽ എന്താ മക്കാ മുസ്ലിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യം? അബൂജഹൽ പറഞ്ഞതാണോ തെളിവ്? മൻ ഖലഖ സമാവാത്തി, അതാ വരത്തിലെ തെളിവ്. വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കൂ, വിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ മടങ്ങി വരൂ. നാഴികക്ക് 40 വട്ടം പറഞ്ഞാ പോരാ? അതിനെ അനുവർത്തിച്ചുകൊണ്ട് അതിനനുബന്ധമായി ഇമാമുകൾ എഴുതിവിട്ട കാര്യങ്ങളില്ലേ, അതൊന്ന് മറച്ചു നോക്കൂ. എന്നിട്ട് ശിർക്ക് എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പിനെ നയം സ്വീകരിക്കേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ടല്ലേ ജിന്നി വിവാദമൊക്കെ വന്നത്? ബഹുമാനപ്പെട്ട അമ്പല ഫൈസിയുടെ അതിഗംഭീരമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ അടിപതറിക്കൊണ്ടല്ലേ ഇവിടെ ഇരിക്കുന്ന പലരുമല്ലേ അത് എഴുതിയത്? എഴുതി വിട്ടില്ലേ? ജിന്നിനോട് ചോദിച്ചാൽ അത് അഭൗതിക സഹായമല്ല. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, എന്തേ ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ പറയേണ്ടി വന്നത്? നമ്മുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ മുട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളെ കുഴപ്പമല്ലത് നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ കുഴപ്പമാണ്. ശിർക്കിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന മാനദണ്ഡം തെറ്റിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നിങ്ങളെ മാനദണ്ഡം പൊളിച്ചെഴുതണം. ജിന്നിന്റെ വിഷയത്തിൽ നിങ്ങൾ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾ മാറ്റി പറയുമെന്ന പ്രതീക്ഷയുണ്ട്. ഈ സംവാദം അതിനുള്ള വേദിയാകട്ടെ എന്ന് നമ്മൾ ഇവിടെ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങളെ നിർവചനത്തിലാത്തിട്ട് നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ നിർവചനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇമാമുകൾ ശിർക്ക് ചെയ്യുമോ എന്ന വാദം നിങ്ങൾ എഴുതി വിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞതിൽ വല്ല ആത്മാർത്ഥതയും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വാക്കിനോട് നിങ്ങൾ കൂലു പുറത്തണമെന്ന് ഈ സമയത്ത് ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ എന്നുകൂടി ഈ സമയത്ത് നിങ്ങൾ ഉണർത്തുകയാണ്. നിങ്ങൾ നോക്കൂ എത്ര ഉലമാക്കളാണ് വലൗ അന്നഹും ഇല്ലലമു അൻഫസഹും എന്ന ആയത്ത് തെളിവ് പറഞ്ഞത്. എന്നെ ചിലപ്പോ ഇവര് പറയൂ ആയത്ത് തെളിവ് പറഞ്ഞിട്ടില്ല, ഇത് തന്നെയാണ് ആയത്ത്. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് എല്ലാ ഉലമാക്കളും അത് പറഞ്ഞിട്ടുണ്ട്. ഉലമാക്കൾ ഋതുബയുടെ സംഭവം ഇവിടെ ഉദ്ധരിച്ചാൽ തന്നെ ഇത് മരണശേഷവും ബാധകമാണെന്ന് വളരെ വ്യക്തമല്ലേ? ഇമാമകളിൽ നിന്ന് ദീന് പഠിക്കണമെന്നല്ലേ നിങ്ങൾ എഴുതി വിട്ടിട്ടുള്ളത്? അത് തന്നെ ഞങ്ങൾ മുമ്പേ നിങ്ങളത് പറഞ്ഞിരുന്നു, പക്ഷെ അപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ല. ഇപ്പൊ ഇതൊക്കെ പറ്റി ഇമാമുകൾ ശിർക്കിയൂല. ഇമാമുകളിൽ നിന്ന് തഫ്സീർ മനസ്സിലാക്കണം, ഇമാമുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങളെ പറയിപ്പിക്കാൻ ഞങ്ങൾ എത്രയാ അധ്വാനിച്ചത്. ഇപ്പൊ നിങ്ങളെങ്കിലും സത്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇനിയെങ്കിലും ഇമാമുകളിലേക്ക് മടങ്ങൂ. ഇമാമുകൾ ആയത്തുകൾക്ക് പറഞ്ഞ തഫ്സീറുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ, അവർ ഹദീസുകൾക്ക് പറഞ്ഞ വ്യാഖ്യാനം ഒന്ന് മനസ്സിലാക്കൂ, എന്നിട്ട് ശരിയായ ദീനിന്റെ പ്രചരണം നടത്താൻ നിങ്ങൾ തയ്യാറാകൂ. അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
അതുകൊണ്ട് എത്ര സ്ഥലത്തായി ഇവരങ്ങനെ പറഞ്ഞത്? ഒരുന്നോ രണ്ടോ സ്ഥലത്തൊന്നല്ല. നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് പറഞ്ഞു പോയതുമല്ല. ഒരു സ്ഥലത്ത് പറഞ്ഞാണെങ്കിൽ അവരെന്ന് വന്നുപോയതാണ് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഒരു സ്ഥലത്തല്ല, ഒന്നും രണ്ടും സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ അവർ പറഞ്ഞു പോയി. ഒന്നുകൂടി വായിക്കാൻ ചുരുക്കത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നേർ വിപരീതമായ പച്ചയായ ശിർക്കാണ് ഈ ഹദീസിൽ പറഞ്ഞു വിളിയെങ്കിൽ ആദ്യ നൂറ്റാണ്ടുകാരിൽപ്പെട്ട ആർക്കും ഈ ശിർക്ക് തിരിഞ്ഞില്ലേ? ചോദ്യ, അവരാരും അതിൽ ശിർക്ക് ഉണ്ടെന്ന് കണ്ടില്ല എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു മാനദണ്ഡം നമ്മുടെ ഈ വിഷയത്തിലും നിങ്ങളൊന്ന് വെച്ചു നോക്കൂ. എന്നിട്ട് ഇസ്തിഗാസയുടെ ഹദീസ് എന്ന് വിലയിരുത്തൂ. ഇസ്തിഗാസയുടെ ഹദീസ് എല്ലാവരും സഹീഹാണെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ബാലിശമായ ഈ തെളിവുകൾ ഇൻതദുഹു, അതിൽ ജിന്നും പെട്ട് നിങ്ങൾ സിർക്കൂലാകൂല എന്നല്ല എഴുതിയിട്ടുള്ളത്. ഇൻഷാല്ലാ വഴിയെ നമ്മൾ വായിക്കാതെ, അതിനൊക്കെ അവസരമുണ്ടല്ലോ. ജിന്നിപ്പെടൂല നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇൻതദുഹും, അവരെ നിങ്ങൾ വിളിക്കാൻ പാടില്ല, ജിന്നിനെയും വിളിക്കാൻ പാടില്ല. പിന്നെ ഇങ്ങനെ ജിന്നി സിർക്കില്ല എന്ന് പറയുന്നത്, ജിന്നെ തെടിയ സിർക്കല്ല, ജിന്നിനെ വിളിക്കാനും പാടില്ല. സിർക്കാണ് നായത്തിന്റെ തെളിവെന്ന ഇൻതദുഹും, എവിടെ പൊട്ടത്തരമല്ലേ, വൈരുദ്ധ്യമല്ലേ? വൈരുദ്ധ്യമേ നിന്റെ പേരോ ദേശ് എന്ന് പറയേണ്ടടത്തേക്ക് എത്തിയോ? അതുകൊണ്ട് നിങ്ങളെ മാനദണ്ഡമാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് വിഷയങ്ങൾ പഠിച്ച് എങ്ങനെയാണ് ഇമാമുകൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തെന്ന് നമ്മൾ മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട അബുൽ ഖൈർ റളിയല്ലാഹു തആലി പ്രമുഖനാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. എന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയേ, അന ലൈഫുക ലൈല, ഞാൻ 5 ദിവസമത്തോളമായി വന്നിട്ട് ഒരു ഭക്ഷണവും എനിക്ക് കിട്ടിയിട്ടില്ല. നബി, അങ്ങയുടെ അതിഥിയാണ് ഞാൻ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞാൻ പിറ്റേ ദിവസമാകുമ്പോഴേക്ക് ഞാൻ അവിടെ ഇരുന്നു. അവിടെ ഇരുന്നപ്പോ എനിക്ക് സ്വപ്നത്തിൽ മഹാനായ ഹബീബ് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. എന്നിട്ടോ വന്നിട്ട് എനിക്ക് പത്തിരി തന്നു. ഞാൻ ആ പത്തിരി എടുത്തു തിന്നു, പകുതി തിന്നു. അപ്പോൾ ഉണർന്നു, ബാക്കി നോക്കുമ്പോ, ഉണർന്നു നോക്കുമ്പോ എന്റെ കഴിയിൽ പത്തിരിയുടെ ബാക്കി ഭാഗമുണ്ട്. ഇതാരാ പറയുന്നത്? അബുൽ ഖൈർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സത്യം മനസ്സിലാക്കണമെന്ന് മാത്രം ഓർത്തിക്കൊണ്ട് വിഷയത്തിന്റെ സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. രണ്ട് വിഭാഗത്തിന്റെയും വിഷയാവതരണം അവസാനിച്ചിട്ടുണ്ട്. ഇനി ആദ്യം വിഷയം അവതരിപ്പിച്ച വിഭാഗത്തോട് മറുപക്ഷത്തിന്റെ ചോദ്യത്തിനുള്ള അവസരമാണ്. ചോദ്യം 4 മിനിറ്റും അതിനുള്ള ഉത്തരം 5 മിനിറ്റുമാണ് നമ്മൾ വ്യവസ്ഥയിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം വിഷയം അവതരിപ്പിച്ചത് മുജാഹിദ് പക്ഷമായതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നതിന് സുന്നി പക്ഷത്തെ പണ്ഡിതന്മാരോട് അഭ്യർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, 4 മിനിറ്റ് ചോദ്യം, 5 മിനിറ്റ് ഉത്തരം, അങ്ങനെ 10 റൗണ്ട് ചോദ്യങ്ങളും 10 ഉത്തരങ്ങളുമാണ് വരാൻ പോകുന്നത്. അതിനുശേഷമാണ് മറുവിഭാഗത്തിന്റെ ചോദ്യങ്ങളും ഉത്തരവും ഉണ്ടായിരിക്കുക. 10 ചോദ്യങ്ങൾ 10 ഉത്തരങ്ങൾ. ആദ്യം 4 മിനിറ്റ് ചോദ്യം സുന്നിപക്ഷം ചോദിക്കുക. وعلى آله وصحابته أجمعين أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ബഹുമാനപ്പെട്ട സഹോദര സുഹൃത്തുക്കളെ, വളരെ വ്യക്തമായ ഒരാശയം, വളരെ വളരെ നൂറ്റാണ്ടുകാലം മുതൽ മുസ്ലിമീങ്ങൾ ചെയ്തു വരുന്ന ഇസ്തിഗാസ, ഈ ഇസ്തിഗാസയെ സംബന്ധിച്ച് വളരെ വളരെ ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പരശതം പേജുകൾ ഉപയോഗിച്ച് അത് മുസ്ലിമീങ്ങൾ ചെയ്യാൻ വളരെയേറെ വളരെ സന്തോഷത്തോടെ പഠിപ്പിച്ചൊരു കാര്യം, കുറഞ്ഞ കാലങ്ങളായി അതിൻ്റെ മേൽ ശിർക്ക് ആരോപിച്ച് കുറച്ചാളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു വിഷയത്തിൻ്റെ സംവാദങ്ങളും പ്രസംഗങ്ങളും ഖണ്ഡന മണ്ഡനങ്ങളും പല സ്ഥലത്തും നടക്കാറുണ്ടെങ്കിലും അത് നേരിൽ മുട്ടി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത്. ഇവിടെ വിഷയാവതരണത്തിൽ
മുജാഹിദ് പക്ഷത്തെ മൗലവി വിഷയാവതരണത്തിൽ വളരെ ഊന്നി സൂചിപ്പിച്ചതുപോലെ ശിർക്കിനെ സംബന്ധിച്ചുള്ള വിഷയം, മുജാഹിദുകൾ ഇപ്പോൾ പരസ്പരം ശിർക്ക് ആരോപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ വിഭാഗം പുതിയ ഒരു തൗഹീദിന്റെ വക്താക്കളാണ്. എന്ന് പറയുന്ന ഒരു തൗഹീദിന്റെ വക്താക്കളാണ് ഇവരെന്നും ഈ തൗഹീദുകാർ മുശ്രിക്കുകളാണെന്നും പറയുന്ന മുജാഹിദിന്റെ ഔദ്യോഗിക വിഭാഗം അഥവാ എ പി അബ്ദുൽ ഖാദർ മൗലവിയും ടി പി അബ്ദുള്ള കോയ മദനിയും നേതൃത്വം നൽകുന്ന ആളുകൾ ഇവരെ പറ്റി പറയുന്നത് ഇവർ പുതിയ തൗഹീദുകാരാണ്, ഇവർ ശിർക്കുകാരാണ്, ഇവർ മുശ്രിക്കുകളാണ് എന്ന് പച്ചയായി എഴുതുകയും ജിന്നും മലക്കിനോടും സഹായം തേടിയാൽ ശിർക്കാവൂലെന്നും വളരെ പച്ചയായി എഴുതിയ കൊട്ടക്കണക്കിന് ലേഖനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. വളരെ വളരെ സന്തോഷകരമായിട്ടുണ്ട്. വിഷയാവതരണത്തിന്റെ നർമ്മത്തിൽ നിന്ന് ഞാൻ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. മുജാഹിദുകൾ പരസ്പരം ശിർക്കാരോപിക്കുന്നു, മുജാഹിദിനെ സംബന്ധിച്ച് ജമാഅത്തുകാർ ശിർക്കാരോപിക്കുന്നു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ശിർക്കാരോപിക്കുന്ന ഈ വേളയിൽ ഞങ്ങളെ പറ്റി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു അത് മുഴുവനും നിങ്ങൾക്കെതിരെ ഓതി. ആ ഓതി ആയത്തിൽ ഒന്നാമത് ജബ്ബാർ മൗലവിയെയും കൂട്ടരെയും ശിർക്കാക്കാൻ വേണ്ടി എ പിയും കൂട്ടരും ഓതി ആയത്ത് തന്നെ വിഷയാവതരണത്തിൽ മൗലവി ഓതി തുടങ്ങിയെന്നത് ഞങ്ങളുടെ ചോദ്യം ഒന്നാമത്തെ ചോദ്യത്തിന്റെ പ്രസക്തി ഊന്നി ഊന്നി പറയുകയാണ്. ഈ ആയത്ത് ഓതിയിട്ടാണ് നിങ്ങൾക്കെതിരെ മുശ്രിക്കാണെന്ന് നിങ്ങളുടെ ഔദ്യോഗിക വിഭാഗം കവലകളിലൂടെ എത്രയോ പ്രസംഗിച്ച് നടക്കുന്നത്. എന്നിട്ട് ആ ആയത്തിന് മറുപടി പറയുന്ന നിങ്ങൾ ഇവിടെ വന്നിട്ട് വീണ്ടും അത് ഓതുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. മൗലവിക്ക് വിഷയം തീരെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുകയാണ്. നിങ്ങൾ ഇവിടെ വിഷയം എഴുതിയത് എന്താണ്? മഹാന്മാരായ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കളോട് പ്രാർത്ഥന നടത്തൽ ശിർക്കാണെന്ന് നിങ്ങൾ എഴുതി. ഞങ്ങൾ അതിനെ അടിമുടി ഗണ്ണിച്ചു, നിങ്ങളുടെ ആ വാദത്തെ ഗണ്ണിച്ചു. ആ വാദം ഗണ്ണിച്ചുകൊണ്ട് ഞങ്ങൾ എഴുതിയ വാദം മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കളോട്, മരണപ്പെട്ട മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം തേടൽ ശിർക്കല്ല. ഇതാണ് ഞങ്ങളുടെ വാദം. ഞങ്ങളുടെ വാദത്തിന് തെളിവ് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ തന്നെ ശിർക്കാണെന്നതിന് തെളിവ് വേണ്ടാന്ന് നിങ്ങൾ പരസരം എഴുതിയിട്ടുണ്ട്. അതൊക്കെ വേണ്ട സമയത്ത് ഞങ്ങൾ ഉദ്ധരിക്കും. ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ എഴുതിയല്ലോ മഹാന്മാരായ അമ്പിയാക്കളോട് ഔലിയാക്കളോട് അവർ മരണപ്പെട്ടതിന് ശേഷം അവരോട് സഹായം തേട അവരോട് പ്രാർത്ഥന ശിർക്കാണെന്ന്. എന്നാൽ എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് നിങ്ങൾ ഇവിടെ എഴുതിയ ആ വാചകം കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് അർത്ഥമുണ്ടല്ലോ. സഹായം തേടൽ, വിളിക്കൽ, ഈശ്വരനാണെന്ന ഉദ്ദേശത്തോടുകൂടി വിളിച്ച് സഹായം തേടൽ എന്ന് ഒരുപാട് അർത്ഥങ്ങൾ പ്രാർത്ഥനയ്ക്കുണ്ട് എന്ന് അത് നിങ്ങളും ഒരുപാട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അത് നിഷേധിക്കൂലെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ വാദത്തിന്റെ മർമ്മത്തിൽ നിന്നും ഫൈസൽ മൗലവി ഇവിടെ അവതരിപ്പിച്ച് ഊന്നി ഊന്നി പറഞ്ഞ വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട വിഷയം പ്രാർത്ഥന. ഇത് ശിർക്കാണെന്ന് ഇവർ അംഗീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വിഷയാവതരണത്തിന്റെ മർമ്മത്തിൽ നിന്ന ചോദ്യം നിങ്ങൾ അവിടെ എഴുതിയ പ്രാർത്ഥന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം. അൽഹംദുലില്ലാ, ഇത്ര പെട്ടെന്ന് പണി എളുപ്പാവുന്ന് വിചാരിച്ചിട്ടില്ല. ഇപ്പൊ മൂപ്പരനെ പറഞ്ഞെന്താ, ഈ ആയത്ത് ഓതൊന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അവിടെ തന്നെ ഞങ്ങൾക്കുള്ള പിടുത്തം. നിങ്ങൾ ആകെ കൊണ്ടുവന്ന് അവിടെ നിന്ന് കേറിയപ്പോ ട്രെയിനിന്റെ ഒരു ബോഗി ഫുള്ള് ജിന്നും കൊണ്ട് കേറിയതാ ഞങ്ങള്. പക്ഷെ ഇവിടെ വന്നപ്പോ എല്ലാ ജിന്നും ഇറങ്ങിപ്പോയി. ഇനി രക്ഷ ഇല്ല ഉസിയാക്കന്മാരെ. അതുകൊണ്ട് റബ്ബിനെ പിടിച്ചോളി, വേറെ ഒരു വഴിയില്ല. എന്നിട്ട് ഔദ്യോഗികം, അനൌദ്യോഗികം, അഭൗതികം, ഭൗതികം ഇതൊന്നും നിങ്ങൾക്ക് തിരിയാൻ മാത്രം ആയിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇസ്ലാഹി വായിച്ചു, ഭൗതികാഭൗതികം പറഞ്ഞു, ഔദ്യോഗിക്കാൻ അങ്ങനെ മുസ്ലിഖാക്കി, ഇവരെ ഇങ്ങനെ മുസ്ലിഖാക്കി. എന്തിനാ കൂട്ടരെ ബേജാറ്? നിങ്ങളല്ലേ ഹദീസ് ദുർവ്യാഖ്യാനം ചോദ്യത്? ഈ ഉമ്മത്തിന് ശിർക്ക് വരൂലാന്ന് പിന്നെ പേടിക്കണ ആവശ്യമുണ്ട? പിന്നെ പേടിക്കാം. നിങ്ങൾ ഓതിയതേ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ഈ ഉമ്മത്തിന് ശിർക്ക് വരൂലാന്ന്. അതുകൊണ്ട് ഞങ്ങളെ പറ്റി എ പി അബ്ദുൽ ഖാദിർ പറഞ്ഞാലും എ പി അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞാലും ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞാലും വരൂലാന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ എന്തിനാ ഈ ബേജാറ്? സംഗതി അതൊന്നുമല്ല. അബൂജഹലിനെ പറഞ്ഞപ്പോ മൂപ്പി കൊണ്ടു, അത് മൂപ്പി സഹിക്കുന്നില്ല. കാരണം അവിടുക്കാണല്ലോ ബന്ധം. അതുപോലെ അബൂജഹലിന്റെ ശിർക്ക് ഇവിടെ ചർച്ചയ്ക്ക് വന്നാൽ പിന്നെ അബൂബക്കർ ദാരിമിന്റെ ശിർക്ക് എളുപ്പമുണ്ട്, അതായത് കിട്ടും ആളുകൾക്ക്. അതുകൊണ്ട് അബൂജഹലിനെ പറയാൻ സമ്മതിക്കൂല എന്നാണ് ഇപ്പൊ തീരുമാനിച്ചത്. എന്നിട്ട് കുറെ സ്വപ്ന പത്തിരിയും ഒക്കെ, ഏതായാലും സമയം കഴിഞ്ഞുകൊണ്ട് പത്തിരി ബാക്കിയായിരുന്നുള്ളൂ, വേറെ കാര്യമൊന്നും കിട്ടിയില്ല. അപ്പൊ ഏതായിരുന്നാലും സംവാദത്തിനൊക്കെ വരുമ്പോ സംഗതി ഒന്ന് പഠിച്ചു വരും നല്ലതാണ് എന്ന് ഉപദേശിക്കില്ല. എന്നാലും ഒരു സഹോദര പുതിയ ഒരു ചെറിയൊരു ഒരു ആവശ്യപ്പെടൽ മാത്രം. ഇപ്പൊ എന്താ പ്രാർത്ഥന എന്താന്ന് പറയണമെന്ന്. ഇതേ മുസ്ലിയാക്കന്മാരെ വിളിച്ചത് ഉസ്താദേ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കിട്ടോ എന്ന് പറഞ്ഞ 100 റുപ്യ നീട്ടിയാലോ?
ഈ ഇർഫാനി പറയോ കാക്ക നിങ്ങൾ പ്രാർത്ഥിച്ചോടാ, പക്ഷെ എന്താ പ്രാർത്ഥന? അതിന് ആവശ്യപ്പെടാൻ അർത്ഥമുണ്ട്, വിനയത്തോടെ ചോദിക്കാൻ അർത്ഥമുണ്ട്, യാചിക്കാൻ അർത്ഥമുണ്ട്, ഈശ്വരനാണെന്ന് വിചാരിച്ച് ചോദിക്കാൻ അർത്ഥമുണ്ട്. ഇതിപ്പോ ഏതാ എനിക്ക് വേണ്ടി? ആ എനിക്ക് ഇന്നത് ആ അതിന് 100 പോലെ 150 വേണം എന്ന് പറയോ? എന്നൊരു സംവാദത്തിന് പ്രാർത്ഥന എന്താ നോക്കി തിരിഞ്ഞിട്ട്? ഞാൻ ഏതാ പ്രാർത്ഥന തിന്നിട്ടില്ല? ആ തിരിഞ്ഞതാ ഞാൻ അർത്ഥം ചോദിച്ചത്. റഷീദുദ്ദീൻ മുസ്ലിം മുസ്ലിം എഴുതിയില്ലേ, ഞാൻ പ്രാർത്ഥിച്ചു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേട്ടിട്ടില്ല, ഒരു മുസ്ലിം അങ്ങനെ പറയുകയുമില്ല. അതിനെന്താ മൂപ്പരെ മറുപടി അറിയോ? അത് ഭാഷാപരമായ പ്രാർത്ഥനയാണ്. നബിനെ പറയാൻ പാടില്ലാന്നുണ്ടോ? ഭാഷാപരമായ പ്രാർത്ഥനയാണെങ്കിൽ ഒരു മുസ്ലിം അങ്ങനെ പറയൂലെന്ന് എഴുതോ? ആവശ്യപ്പെടുക, ചോദിക്ക എന്ന അർത്ഥത്തിലാണെങ്കിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞൂടെ? പിന്നെന്തിന് റഷീദുദ്ദീൻ മുസ്ലിം മുസ്ലിയാര് അങ്ങനെ പറയാൻ പാടില്ല എന്ന് എഴുതിയത്? അപ്പൊ ഭാഷാപരമായ പ്രാർത്ഥന അല്ലാതെ മനസ്സിലായി. പ്രാർത്ഥനയ്ക്ക് പല അർത്ഥം ഉണ്ടാകാം, നമ്മുടെ ചർച്ചതല്ല. നമ്മുടെ ചർച്ച മഹാന്മാരായ അമ്പിയാവിനോട് പ്രാർത്ഥന ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതെ നിങ്ങൾ ഖണ്ഡിക്കുന്നുവെന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന അത് ഏതാ നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, സാധാരണക്കാർക്ക് എന്തായാലും അറിയാം. അതാണ് ഇന്ദ്രഊഹം എന്ന് പറഞ്ഞ പ്രാർത്ഥന. അതിൽ ജിന്ന് പെടും, മുസ്ലിം കുടുങ്ങണ്ടങ്ങള് ജിന്ന് എല്ലാ ജിന്നും പെടും. ഹാദറും വായിബും താദിറും എല്ലാം പുഴക്കടവും കുളക്കടവും എല്ലാം അഡ്വാൻസ് ആയി പെട്ടു. ഇത് വിഷയവദത്തിൽ തന്നെ വരുന്ന മൂപ്പര് പ്രതീക്ഷിച്ചിട്ടില്ല. എന്നിട്ട് തൗഹീദുൽ ജബ്ബാരിയ എന്തായാലും ജബ്ബാർമാരവി ഈ വിഷയം ക്ലിയർ ആക്കി തന്നതുകൊണ്ട് നിങ്ങളുടെ ആളുകൾക്ക് അടക്കം തൗഹീദ് പഠിഞ്ഞു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതപ്പൊ സംഭവിച്ചത്, ഞങ്ങൾക്ക് ആദ്യം അറിയാം, ജബാ വഴിക്ക് അറിയാം, അപ്പൊ നിങ്ങൾക്കും പഠിഞ്ഞു. അതുകൊണ്ടല്ലേ ഞങ്ങൾ എത്ര മുഖാമുഖം നടത്തി വല്ലാണ്ട് വന്നില്ലല്ലോ ചോദിക്കാന്. കാരണം നിങ്ങൾക്ക് മനസ്സിലായി തൗഹീദ് ഇപ്പൊ ഒരുക്ക് നമ്മളോട് കൃത്യമായി പറയാണ് എല്ലാ ട്രാക്കും കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങളെ സാധാരണക്കാർക്ക് വരെ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഏതാണ് പ്രാർത്ഥന, എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഇടങ്ങാറാകണ്ട. അല്ലാഹു തആല പറഞ്ഞു, ഇന്തദുഉഹും, നിങ്ങൾ ദുആ ചെയ്താൽ. ആരോട്? ജിന്നോ മലക്കോ മനുഷ്യനോ നബിയോ വലിയോ കല്ലോ മരമോ ആരുമാവട്ടെ, റബ്ബിന് പുറമെയുള്ള എല്ലാവരും ആരായാലും ശരി, ദുആ ചെയ്താൽ ആ ദുആ കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല, അത് ശിർക്കാണ് ആ ദുആ. അതിന് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനം ധാരാളമുണ്ട്. ഉദാഹരണമായി, വളഉൽ മഅബൂദിയത്തിന് പോയില്ല എന്ന് ശിർക്ക് നിർവചനം പറഞ്ഞവർ, അതേപോലെയുള്ള നിർവചനങ്ങൾ എല്ലാം പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്കിത് ബോധ്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനോട് അള്ളാഹ്ക്ക് പുറമെ ഒരാളും ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അബൂജഹൽ ചോദിച്ചിട്ടില്ല, മുഹമ്മദെ ലാത്ത് ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ പോയി 10 രൂപ വായ്പ ചോദിച്ചിട്ടുണ്ട്, അത് ശിർക്കാവോ എന്ന് അബൂജഹൽ ചോദിച്ചിട്ടില്ല. കാരണം അബൂജഹൽ അറിയാം അതല്ല പ്രാർത്ഥന, അതല്ല പ്രാർത്ഥന. മായം കാരക്കുരുവിന്റെ പാട പോലും ഉടമയാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അബൂജഹല് ലാത്തയുടെ കാരക്കത്തോട്ടത്തിൽ നിന്ന് ഈത്തപ്പനക്കുരുവുമായി വന്നിട്ടില്ല. മൗലവി ചോദ്യം തൊടുന്നില്ല, പ്രാർത്ഥന എന്താണെന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കും അറിയാം, അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആക്കാം. അഡ്ജസ്റ്റ്മെന്റിനല്ല വന്നത്, മൗലവി ചോദ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ ഇവിടെ പ്രാർത്ഥന 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 എന്ന് വിഷയാവതരണത്തിൽ 25 തവണ പറഞ്ഞല്ലോ. ആ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങളുടെ അൽമനാറുകളിലും നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലും പ്രാർത്ഥനക്ക് പല മേനയുണ്ട്, പല അർത്ഥങ്ങളുണ്ട്. വിളി, സഹായതേട്ടം, ഈശ്വരനോട് ചോദിക്കൽ എന്നൊരുപാട് അർത്ഥങ്ങൾ നിങ്ങളും എഴുതി, ആരും എതിർക്കാത്ത കാര്യമാണ്. എങ്കിൽ നിങ്ങൾ ഇവിടെ പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും വിഷയാവതരണത്തിന്റെ നർമ്മമായി നിങ്ങൾ എഴുതുകയും ചെയ്ത ആ പ്രാർത്ഥനയിൽ മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കളോട് പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് നിങ്ങൾ എഴുതിയ ആ പ്രാർത്ഥന കൊണ്ട് ഏതർത്ഥമാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അത് കൃത്യം പറയണം. നമുക്ക് രണ്ടുകൂട്ടർക്കും അറിഞ്ഞിട്ട് അറിയാന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് ആയാൽ പറ്റൂല. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് പ്രാർത്ഥനയെ പറ്റി തിരിഞ്ഞിട്ടില്ല എന്ന് ഈ സദസ്സിന് ഇപ്പം ബോധ്യപ്പെടും. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഉദ്ദേശിച്ച പ്രാർത്ഥന എന്താണെന്ന് തിരിയണം. വളരെ പ്രസക്തമായി എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയാണ് ഈ സദസ്സിന്റെ മുമ്പിൽ, ഈ സമ്മേളനത്തിൽ, ഈ സംവാദവേദിയിൽ മുഴങ്ങി നിൽക്കുകയാണ് എന്റെ ചോദ്യം. മൗലവി ആ ചോദ്യത്തെ പറ്റി മറുപടി പറയണം. നിങ്ങൾ ഇവിടെ എഴുതി വെച്ചത് മഹാന്മാരായ അമ്പിയാക്കളോട് ഔലിയാക്കളോട് പ്രാർത്ഥന നടത്തൽ ശിർക്കാണ് എന്നാണല്ലോ. ഞങ്ങൾ ആ വാദം ഗണ്ണിച്ചുകൊണ്ട് എഴുതി, അവരോട് സഹായം തേട്ടം ശിർക്കല്ല. നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, നിങ്ങൾ എഴുതിയ ആ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്, അതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. വളരെ കൃത്യമായിരിക്കണം ചോദ്യം, വളരെ കൃത്യമാണ് മറുപടി, വളരെ കൃത്യമായി അത് എന്ത് ഉദ്ദേശിച്ചു അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത ചോദ്യം വരും. ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. രണ്ടാമത്, ഇവിടെ മൗലവി പറഞ്ഞു എന്താ, ജിന്നിനോട് സഹായം തേടിയ ശിർക്കാണ്. ജബ്ബാർ മൗലവിനെ ഇരുത്തി തന്നെയാ പറയണത്, ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്.
ജിന്നിനോട് സഹായം തേടിയാൽ സിർക്കാകൂല എന്ന് ജബ്ബാർ മൗലവി കൊട്ടക്കണക്കിന് എഴുതിയത് ഇവിടെ ഉണ്ട്. നിങ്ങൾ ഈ വിഷയത്തിലല്ലേ സിർക്ക് ആരോപിക്കുന്നത് പരസ്പരം? എന്നിട്ട് ഇവിടെ വന്ന് പറയാണ് ഞങ്ങള് ജിന്നിനോട് സഹായം തേടിയാൽ സിർക്കാന്നാ പറയണത്. അൽഹംദുലില്ലാ, ഈ സംവാദം വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സംവാദം വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജിന്നിനോട് സഹായം തേടിയാൽ സിർക്കാകൂല എന്ന് എഴുതിയ ജബ്ബാർ മൗലവി ഇത് അൽഇസ്ലാഹ് മാസികയിൽ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അൽഇസ്ലാഹ് മാസികയിൽ നിങ്ങൾ എഴുതിയിട്ടില്ലേ, പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു പോ നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല, ഇവിടെ എന്നെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ. ആരൊക്കെയാണ് ആ പടപ്പുകൾ? ഇൻബ്രാക്കറ്റ് മനുഷ്യൻ, മലക്ക്, ജിന്ന്. എന്നെ സഹായിക്കണേ എന്ന് വഴി എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിൽ അതിൽ സഹായത്താട്ടമില്ല എന്ന് പറഞ്ഞാൽ സിർക്കില്ല എന്ന് വളരെ വ്യക്തമായി ജബ്ബാർ മൗലവി എഴുതി വെച്ചു. എന്നിട്ട് ആ ജബ്ബാരിയൻ തൗഹീദിനെ അയാളെ ഇരുത്തിയിട്ടാണ് നമ്മൾ മൗലവി പൊളിച്ചത്. ഇതാ പൊളിഞ്ഞിരിക്കുകയാ, സംവാദം വിജയിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ മൗലവി. അതുകൊണ്ട് ഞങ്ങൾ ഒന്നാമത്തെ ചോദ്യം നിലനിൽക്കുകയാണ്. ഞങ്ങൾ ഒന്നാമത്തെ ചോദ്യം പ്രാർത്ഥന സിർക്കാണ്, അള്ളാഹുവിന്റെ അമ്പിയാക്കളോടും മൗലിയാക്കളോടും പ്രാർത്ഥന സിർക്കാണ് എന്ന നിങ്ങളുടെ വാദത്തിന്റെ നർമ്മത്തെ കുറിച്ചാണ് ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. വിഷയം ഒരുപാട് കൊണ്ടുപോകാൻ നിങ്ങൾ അനുവദിക്കൂല. ഞങ്ങൾ രണ്ടാമത്തെ ഊഴത്തിലും ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിച്ചത്? അത് പറയണം. നിങ്ങൾ വിളി എന്നാണോ? അമ്പിയാക്കളെ ഔലിയാക്കളെയും വിളിച്ചാൽ സിർക്കാകുമെന്നാണോ? അവരെ സഹായം തേടലെന്നാണോ? അവരെ ദൈവങ്ങളാക്കി വിളിക്കലാണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? നിങ്ങൾ അംഗീകരിച്ചല്ലോ ഇത്ര മായനകൾ ഇതിനുണ്ട് എന്ന്. നിങ്ങൾ ഏത് മായനയാണ് ഈ പ്രാർത്ഥന എന്ന പദത്തിൽ ഈ വിഷയാവതരണത്തിലും വാദത്തിലും നിങ്ങൾ എഴുതി വെച്ച ഈ വരി കൊണ്ട് നിങ്ങൾ എന്തുദ്ദേശിച്ചു? അത് പറയലോടുകൂടി വിഷയം ക്ലിയർ ആകും. നിങ്ങൾ ഉദ്ദേശിച്ച കൃത്യമായി പറയണം, വളരെ കൃത്യമായി പറയണം. ചോദ്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിഷയം വഴിമാറ്റി വിടരുത്. ഒരിക്കലും നിങ്ങളെ വഴിമാറി വിടാൻ അംഗീകരിക്കൂല. ഇർഫാനിക്ക് 5 മിനിറ്റ് അവസാനിച്ച് കിട്ടുന്നില്ല. ഇസ്ലാഹി വായിച്ച് സമയം തീർക്കുക. ജബ്ബാർ മൗലവി ജീവനോടെ ഉണ്ട്, പിന്നെ അത് വായിക്കേണ്ട വലിയ കാര്യമുണ്ടോ? അതാ ഞാൻ അതൊക്കെ മനസ്സിലാവണോ? അതിനൊക്കെ ലേശം കൂടി ഗ്രേഡ് ഉയരണം. നിങ്ങൾ ആയിട്ടില്ല. ഇപ്പൊ പ്രാർത്ഥന എന്താ ഞങ്ങൾ ഉദ്ദേശിച്ചത്? അതല്ലേ ഈ പറഞ്ഞത്, കൗലുസരീദി റഷൂദി മൂസ മുസ്യാൻ എഴുതിയ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തോ അതേ പ്രാർത്ഥന. നാട്ടുകവി മൂസമുസ്യാരുടെ ഈ പുസ്തകത്തിൽ പ്രാർത്ഥനയ്ക്ക് എന്താണോ പറഞ്ഞത് അതേ പ്രാർത്ഥന. അത് മതി ഞങ്ങൾക്ക്, വേറെ ഒരു ഉദ്ദേശവും ആവശ്യമില്ല. ഇത് മാത്രം മതി. റഷീദി മുസമുസലീദി എന്താ? എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നതുമല്ല. ഒരു മുസ്ലിമിന് അങ്ങനെ പറയാൻ പാടില്ലാത്ത പ്രാർത്ഥന ഏതാണോ ആ പ്രാർത്ഥന മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാന്ന് ഇർഫാൻ നിങ്ങൾ വിയർക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിച്ചോളൂ എന്ന് ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥന ഞങ്ങൾക്ക് വാദമില്ല. ഇതിന് പറഞ്ഞ പ്രാർത്ഥന ഏതോ അതാണ് ഉദ്ദേശിച്ചത്. നാട്ടുകാർ മുസ്ലിം പറയുന്നു അർത്ഥനയാണ് പ്രാർത്ഥന. ആവശ്യപ്പെടുക, വിനയത്തോട് ആവശ്യപ്പെടുക എന്നൊക്കെയാണ് അതിന്റെ ശരിയായ അർത്ഥം. പക്ഷേ സാധാരണഗതിയിൽ ദുആഇന്റെ പരിഭാഷയായിട്ടാണ് നാം പ്രയോഗിച്ചു വരാറ്. ദുആഇന്റെ പരിഭാഷയായിട്ടാണ് നാം പ്രയോഗിച്ചു വരാറ്. ആ പക്ഷേക്ക് ശേഷം പറഞ്ഞ പ്രാർത്ഥന ഏതോ അതാ ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതാണ് അബൂജഹൽ ചെയ്തത് രാത്രിയോട്. അതാണ് മുസ്ലിഖീങ്ങൾ ചെയ്തത് രാത്രിയോട്. അത് ഹാലിക്കാന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിലും ശിർക്കാണ്. അതാണോ വാദം? ജിന്നിമ തൂങ്ങിയിട്ട് വാദത്തിന് പോണ്ട. അതാണല്ലോ വാദം. നിങ്ങൾ പറഞ്ഞ ഹാലിക്കാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ. ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അബൂജഹലിനെ പ്രസിഡന്റ് ആക്കിക്കോ. കാരണം എന്താ? മൂപ്പർക്കും അഭിപ്രായമില്ല ലാത്ത ഹാലിക്കാണെന്ന്. അവർക്കും അഭിപ്രായമില്ല തങ്ങളുടെ ആരാധ്യന്മാർ തങ്ങളുടെ ഹാലിക്കീങ്ങളാണെന്ന്. എന്നിട്ടും ശിർക്കായല്ലോ. അപ്പൊ ആ പ്രാർത്ഥനയാണ് ഇവിടെ നാട്ടുകാർ പറഞ്ഞ പ്രാർത്ഥന, കൗലുസരീദി പറഞ്ഞ പ്രാർത്ഥന. ആ പ്രാർത്ഥന തന്നെയാ ഞങ്ങളെ ഉദ്ദേശം. പുതിയ ഒരു ഉദ്ദേശവുമില്ല. അത് തന്നെയാ അൽമനാറിൽ വന്നത്, അത് തന്നെയാ ഇസ്ലാഹിൽ വന്നത്, അതൊക്കെ തന്നെ ഞങ്ങളെ ഉദ്ദേശം. ഇപ്പോഴായിട്ട് പുതിയതൊന്നും ആവശ്യമില്ല. അതിന് മനുഷ്യ കഴിവാലും സൃഷ്ടി കഴിവാലും എല്ലാം അങ്ങനെ തന്നെ. പണ്ട് മനുഷ്യ കഴിവ് പറഞ്ഞു, പിന്നെ തിരുത്തിന മറ്റേ ചങ്ങായി തട്ടിവിട്ടത്. മനുഷ്യ സൃഷ്ടി കഴിവ് എന്ന് മനുഷ്യ കഴിവ് എന്ന് തിരുത്തി നിങ്ങൾ പറഞ്ഞല്ലോ ആ ഡേറ്റ് നിങ്ങൾ പറഞ്ഞോളി. അതിന് 10 കൊല്ലം മുമ്പ് സൃഷ്ടി കഴിവ് എന്ന് എഴുതി ഞങ്ങൾ വേറെ കാണിച്ചുതരാം, കുഴപ്പമില്ലല്ലോ. എന്നാണോ തിരുത്തിയത് അതിന്റെ 10 കൊല്ലം മുമ്പ് വേണ്ട 50 കൊല്ലം മുമ്പ് സൃഷ്ടി കഴിവ് എന്ന് എഴുതിയത് ഞങ്ങൾ കാണിച്ചുതരാം. അപ്പൊ നിങ്ങളുടെ ഒപ്പിക്ക തിരുത്തിന് സമാധാനത്തിന് പറയാ. അതൊക്കെ സമാധാനിക്കാന്നല്ല, സംവാദത്തിൽ പറ്റില്ല അർത്ഥം.
അതുകൊണ്ട് പ്രാർത്ഥന തിരിയാതെ കൊണ്ട് സമയം കളഞ്ഞു പോണ്ട. വിഷയങ്ങൾ പറയും, അബൂജഹല് ലാത്തയും ഉസയും ഖാലിഖാനെ വിശ്വസിച്ചിട്ടില്ല, എന്നിട്ടും അവൻ നടത്തിയ ഇസ്തിഗാസ ശിർക്കായി മാറി. അല്ലാഹ് അതിന് ദുആ എന്ന് പരിചയപ്പെടുത്തി, ഇൻ തദ്ഉഹും എന്ന് പറഞ്ഞു. ആ ദുആ ഇവിടെ അമ്പിയാവിനോടും ഔലിയാവിനോടും നിർവഹിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കുന്നു. അത് ശിർക്കാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതിനെ ഖണ്ഡിക്കുന്നുവെന്ന നിങ്ങളെ വാദവും, ആ പ്രാർത്ഥന ശിർക്കാണ് എന്നതിനെ ഖണ്ഡിക്കുന്നു. ആ ഖണ്ഡനമാണ് ഞങ്ങൾക്കറിയേണ്ടത്. അല്ലാതെ പ്രാർത്ഥനക്ക് ഏതൊക്കെ ഡിക്ഷണറി അർത്ഥമുണ്ട്, ഇതൊക്കെ അലവി സഖാഫി വൈറ്റ് ഐഡിയ, നിങ്ങൾക്ക് പറ്റിയതല്ല ചങ്ങായിമാരെ. ഒരിക്കൽ ഏശങ്കിലൊക്കെ മലയാളം തിരിയും നിങ്ങളെക്കാളേറെ. അതുകൊണ്ട് പ്രാർത്ഥന എന്താ, ഏതുദ്ദേശം പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ട് ബുക്കിൽ ഏതുദ്ദേശത്തിലാണോ പ്രാർത്ഥന, ആ ഉദ്ദേശം തന്നെയാണ് ഞങ്ങളുടെയും ഉദ്ദേശം. അതുകൊണ്ട് അടുത്ത് ചോദിക്കാം, നീ കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട. ഇതിനപ്പുറം ഒരു ഉദ്ദേശം ഞങ്ങൾക്കില്ലതാനും. ഈ പ്രാർത്ഥന നബിയോടും വലിയോടും നടത്തിയാൽ ശിർക്കാണ് എന്നാണ് ഞങ്ങൾ എഴുതിയത്. അതിനെയാണ് നിങ്ങൾ ഖണ്ഡിച്ചത്. ആ ഖണ്ഡനത്തെയാണ് ഞങ്ങൾ പിടികൂടുന്നത്.